أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أما بعد കഴിഞ്ഞ ക്ലാസ്സിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിനയത്തെക്കുറിച്ച് അവിടുത്തെ ഇബാദത്തിനെക്കുറിച്ച് അവിടുത്തെ ഭയ ഭക്തിയെക്കുറിച്ച് പരാമർശിക്കുന്ന ചില സംഭവങ്ങളാണ് പറഞ്ഞത് അല്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിനയത്തെക്കുറിച്ച് നിങ്ങൾ എഴുതിയിട്ടില്ലേ? ഉണ്ടല്ലേ. ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. അതുപോലെയുള്ള ഒരു രണ്ട് രംഗങ്ങളാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത്. മദീനയിലെ മസ്ജിദുൻ നബവി, നമുക്കറിയാം സുപ്രസിദ്ധമായ മക്കയിലെ മസ്ജിദുൽ ഹറം പള്ളി കഴിഞ്ഞാൽ പ്രതിഫലം ലഭിക്കുന്ന രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന പള്ളിയാണ്. മറ്റു പള്ളികളിൽ 1000 റക്അത്ത് നിസ്കരിക്കുന്നതിൻ്റെ പ്രതിഫലം ഈ മസ്ജിദുൻ നബവിയിൽ നിസ്കരിക്കുന്നതിനുണ്ട് എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മസ്ജിദുൻ നബവിയുടെ പല പ്രത്യേകതകളും നമ്മൾ കേട്ടിട്ടുണ്ട്. ഭൂമിയിലെ സ്വർഗം, മാ ബൈന ഖബരി വ മിംബരി റൗദത്തുൻ മിൻ റിയാദിൽ ജന്ന, എൻ്റെ ഖബറിൻ്റെയും എൻ്റെ മിംബറിൻ്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗപ്പൂന്തോപ്പുകളിൽ പെട്ട ഒന്നാണ് എന്ന് പഠിപ്പിച്ച മഹത്വമുള്ള പള്ളി ആ മസ്ജിദുൻ നബവി നിർമ്മിക്കുന്ന സമയം അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളോടൊപ്പം പണിയെടുക്കാൻ കൂടിയിരുന്നു എന്നാണ്. നിർമ്മാണത്തിനാവശ്യമുള്ള കല്ലുകൾ കൊണ്ടുപോയിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. മാത്രവുമല്ല, ആ നിർമ്മാണ സമയത്ത് മറ്റുള്ളവർക്ക് ആവേശം ലഭിക്കാൻ ഉതകുന്ന രൂപത്തിൽ ആ നിർമ്മാണ സമയത്ത് ഇഷ്ടിക കൊണ്ടുപോകുന്ന സമയത്തൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമീങ്ങളിൽപ്പെട്ട ഒരാൾ പാടിയ പാട്ട് ഉദ്ധരിച്ചുകൊണ്ട് അവിടുന്ന് പാടി അല്ലാഹുമ്മ ഇന്നൽ അജ്റ അജ്റുല്ലാഖിറ ഫർഹമിൽ അൻസാറ വൽ മുഹാജിറ, അല്ലാഹുവേ പാരത്രിക ലോകത്ത് ലഭിക്കുന്ന പ്രതിഫലമാണ് യഥാർത്ഥ പ്രതിഫലം. അൻസാറുകൾക്കും മക്കയിൽ നിന്ന് പലായനം ചെയ്തു വന്ന മുഹാജിറുകൾക്കും നീ കരുണ ചെയ്യണമേ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ആവേശം കണ്ടുകൊണ്ട് കൂട്ടത്തിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പണിയെടുക്കുകയും നമ്മൾ ഇരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് മോശമായ പ്രവർത്തനമാണ്. അങ്ങനെ ആ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടിക എടുത്തുകൊണ്ടുവരികയാണ്. അത് കണ്ട ഒരാൾ ചോദിച്ചു, നബിയേ അതെനിക്ക് തരൂ, അത് എൻ്റെ അടുത്ത് തന്നോളൂ. അന്നേരം
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നേക്കാൾ അള്ളാഹുവിലേക്ക് ഏറ്റവും ആവശ്യമുള്ളവനല്ല നീ, നിനക്ക് വേണമെങ്കിൽ നീ എടുത്തോ, ഇത് ഞാൻ കൊണ്ടുപോവട്ടെ എന്ന്. മറ്റൊരിക്കൽ ഹന്ദക്ക് യുദ്ധവേളയിൽ അഥവാ അഹ്സാബ് യുദ്ധവേളയിൽ കിടങ്ങ് കുഴിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അതിൽ പങ്കാളിയായിരുന്നു. അവിടെ നിന്ന് മണ്ണ് നീക്കുമായിരുന്നു. അങ്ങനെ അവിടുത്തെ വയറ്റിൽ മണ്ണ് പറ്റിപ്പിടിച്ചിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. അപ്പോഴും മഹാനായ അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു അൻഹുവിൻ്റെ കവിത ആലപിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾക്ക് ആവേശം നൽകിയിരുന്നു. വല്ലാഹി ലൗ ലല്ലാഹു മഹ്തദൈന വലാ തസദ്ദഖന വലാ സല്ലൈന ഫഅൻസിലൻ സകീനതൻ അലൈന വസബ്ബിത് ലഖദാമ ഇല്ലാ ഖൈന ഇന്നൽ ഉലാ ഖദ് ബഗൗ അലൈന ഇദാ അറാദു ഫിത്നതൻ അബൈന എന്ന കവിത അവിടുന്ന് ആലപിച്ചുകൊണ്ട് സഹാബികൾക്ക് ആവേശം നൽകിയിരുന്നു എന്ന് മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു അടക്കമുള്ള ഇമാമുകൾ അവരുടെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിച്ചതായി കാണാൻ കഴിയും. അത്രമല്ല, ഈ കിടങ്ങ് കുഴിക്കുന്ന സമയത്ത് ക്ഷീണം വന്നിട്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇരിക്കും. അങ്ങനെ ക്ഷീണം മാറി ആശ്വാസം ലഭിച്ചാൽ വീണ്ടും പണിയെടുക്കുമായിരുന്നു എന്ന് കാണാം. അത് കണ്ടുകൊണ്ട് സഹാബികൾ പറയും, നബിയെ അങ്ങ് പണിയെടുക്കേണ്ട, ഞങ്ങൾ എടുത്തോളാം എന്ന് പറയുമ്പോൾ അവിടുന്ന് പറയാറുണ്ടായിരുന്നത്, നിങ്ങളോടൊപ്പം എനിക്കും കൂലി കിട്ടണമെന്നാണ് എൻ്റെ ഉദ്ദേശ്യം, അതിന് വേണ്ടിയാ ഞാൻ നിങ്ങളെ കൂടെ ഈ പണിക്കൊക്കെ നിൽക്കുന്നത് എന്ന്. നോക്കൂ നിങ്ങൾ പ്രിയപ്പെട്ട മക്കളെ, അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ വിനയം. ആരാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം? നമ്മൾ പാഠത്തിൻ്റെ തുടങ്ങു, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവരായിരുന്നില്ലേ? നമുക്കറിയുന്ന ചരിത്രങ്ങളാ. അവിടുന്ന് നാളെ അഹ്ശറിൽ വിചാരണയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന സമയം, അല്ലാഹുവിനോട് ഷഫാഅത്ത് ചെയ്യാൻ വേണ്ടി ഓരോ നബിമാരുടെ അടുക്കലേക്കും ചെന്ന മനുഷ്യർ, അവിടുന്നൊക്കെ നിരാശരായി മടങ്ങി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലെത്തുമ്പോൾ അവിടെ നിന്ന് പറയുന്നില്ലേ, ഞാൻ ഷഫാഅത്ത് ചെയ്യാം. അല്ലാഹുവിനോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഫാഅത്ത് ചെയ്യുമ്പോൾ ഉടൻ അല്ലാഹു ആ ഷഫാഅത്ത് സ്വീകരിക്കുന്നു. യാ റസൂലുള്ളാഹ്, അവിടുന്ന് ശിപാർശ ചെയ്തോളൂ, അങ്ങയുടെ ഷഫാഅത്ത് സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു. അല്ലാഹു പറയുമത്രേ, ഇത്രമാത്രം അല്ലാഹുവിനോടടുത്ത മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിനയമൊന്ന് നിങ്ങൾ നോക്കൂ. ഈ ഭാഗം ആണ് നമുക്കിന്ന് പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലമ്മാ കാന ബിനാഉൽ മസ്ജിദി നബവി ബിൽ മദീന തഫീഖ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യൻഖുല മഅഹും അല്ലബിന ഫീ ബുനിയാനി വഹുവ യഖൂലു മുതമസ്സിലൻ ബിശഇരി റജുലി മിനൽ മുസ്ലിമീൻ അല്ലാഹുമ്മ ഇന്നൽ അജ്റ أجر الآخرة فرحم الأنصار والمهاجرة ولما رأى المسلمون نشاطه صلى الله عليه وسلم في العمل قال بعضهم لئن قعدنا والنبي يعمل فذاك منا العمل المضلل فلقيه رجل ومعه صلى الله عليه وسلم لبنة فقال أعطنيها يا رسول الله فقال صلى الله عليه وسلم اذهب فخذ غيرها فلست بافقر الى الله مني كما انه صلى الله عليه وسلم شاركهم في حفر الخندق في غزوه الاحزاب وكان ينقل التراب حتى اغبر بطنه وهو يقول متمثلا بكلمات عبد الله بن رواحه رضي الله عنه والله لولا الله ما اهتدينا ولا تصدقنا بلا صلينا فأنزلا سكينة علينا وثبت الأقدام إلا قينا إن الأولى قد باغوا علينا إذا أرادوا فتنة آبينا وربما كان يحفر حتى يعيا فيجلس حتى يستريح
وجعل أصحابه صلى الله عليه وسلم يقولون يا رسول الله نحن نكفيك فيقول صلى الله عليه وسلم أريد مشاركتكم في الأجر بناء புதிய பதங்கள் பினா நிர்மாணம் நக்கல எங்கொலு மாற்றுக நீக்குக லபின் லபினத்து லபின் இஷ்டிக முத்தமஸில் உத்தரிச்சு கொண்டு உத்தரிக்குக தமசல உத்தரிக்குக நஷாத்து ஆவேசம் உற்சாகம் ஹஃபர் குழிக்குக ഖന്ദഖ് കിടങ്ങ് ഗസ്ബത്ത് യുദ്ധം ഇഖ്ബറ പുരളുക ഇഖ്ബറ തുറാബ് മണ്ണ് പുരളുക ഇഹ്തദ സന്മാർഗം പുൽകുക സന്മാർഗം ലഭിക്കുക തസദ്ദഖ യതസദ്ദഖു സദഖ ചെയ്യുക സക്കീനത്ത് സമാധാനം അഖ്ദാമ് പാദങ്ങൾ സബ്ബിത്ത് സബ്ബത്ത് യുസബ്ബിത്തു ഉറപ്പിച്ചു നിർത്തുക ലാക്കായുലാക്കി അഭിമുഖീകരിക്കുക കണ്ടുമുട്ടുക അബൈന അബാ തടയുക യഅയ ക്ഷീണിക്കുക ഇസ്തറാഹ ഇസ്തരീഹു ആശ്വാസം ലഭിക്കുക വല്ലമ്മ ഖാന ബിനാ ഉൽ മസ്ജിദ് നബവി ബിൽ മദീന മദീനയിലെ മസ്ജിദുൻ നബവിയുടെ നിർമ്മാണം നടക്കുമ്പോൾ തഫിഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൻഖുലു മഅഹും അല്ലബിന ഫീ ബുനിയാനി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നിർമ്മാണത്തിനുള്ള ഇഷ്ടികകൾ മാറ്റിവെക്കാൻ തുടങ്ങി തഫിഖ യൻഖുലു മാറ്റിവെക്കാൻ തുടങ്ങി അവരോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മാറ്റിവെക്കാൻ തുടങ്ങി അല്ലബിന ഇഷ്ടികകൾ വഹുവ യഖൂലു മുത്തമസ്സിലൻ ബിശിഅരി റജുലി മിനൽ മുസ്ലിമീൻ മുസ്ലിമീങ്ങളിൽപ്പെട്ട ഒരാളുടെ കവിത ഉദ്ധരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ടായിരുന്നു അല്ലാഹുമ്മ ഇന്നൽ അജ്ർ അജ്റുൽ ആഖിറ അല്ലാഹുവേ യഥാർത്ഥ പ്രതിഫലം പാരത്രിക ലോകത്തെ പ്രതിഫലമാണ് ഫർഹമിൽ അൻസാർ അവൽ മുഹാജിറ മദീനയിലെ അൻസാറുകൾക്കും മക്കയിൽ നിന്ന് പലായനം ചെയ്തു വന്ന മുഹാജിറുകൾക്കും നീ കരുണ ചെയ്യണമേ വലമ്മാ റഅൽ മുസ്ലിമൂന നഷാത സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്സാഹം മുസ്ലിമീങ്ങളായ സഹാബികൾ കണ്ടപ്പോൾ ലമ്മാറ അൽ മുസ്ലിമൂന നഷാത മുസ്ലിമീങ്ങൾ സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്സാഹം കണ്ടപ്പോൾ ഫിൽ അമൽ പണിയെടുക്കാനുള്ള ഉത്സാഹം കണ്ടപ്പോൾ ഖാല ബഅദുഹും അവരിൽപ്പെട്ടവർ പറഞ്ഞു ലഇൻ ഖഅദ്നാ വൻ നബി യഅമൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ നാം ഇരുന്നാൽ ഫദാക മിന്നൽ അമലുൽ മുദല്ലൽ അത് നാം ചെയ്യുന്ന മോശമായ പ്രവർത്തനമാണ് ഫലഖിയഹു റജുലുൻ വമാഹു ലബിന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഷ്ടികയും എടുത്ത് വരുമ്പോൾ ഒരാൾ കണ്ടു ഫലഖിയഹു റജുലുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരാൾ കണ്ടു വമാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ലബിന റസൂലുള്ളാഹിൻ്റെ കയ്യിൽ അന്നേരം ഇഷ്ടികയുണ്ട് ഫഖാൽ അദ്ദേഹം പറഞ്ഞു അഅതിനിഹ യാ റസൂലുള്ളാഹ് അള്ളാഹുവിൻ്റെ ഹബീബെ അതെനിക്ക് തരൂ ഫഖാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇദ്ഹബ് ഫഖുദ് ഗൈറഹ നീ പോയി വേറെ എടുത്തോ ഫലസ്ത ബി അഫ്ഖറ ഇലല്ലാഹി മിന്നി അള്ളാഹുവിലേക്ക് എന്നേക്കാൾ ആവശ്യമുള്ളവനല്ല നീ നീയും വേറെ എടുത്തോ ഇതുകൊണ്ട് ഞാനും പണിയെടുക്കാം കമാ അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഷാറഖഹും ഫി ഹഫ്രിൽ ഖന്ദഖ് അതേപോലെ തന്നെ ഈ ഗസ്വത്തുൽ അഹ്സാബ് അഹ്സാബ് യുദ്ധവേളയിൽ കിടങ്ങ് കുഴിക്കുമ്പോൾ സഹാബികളോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പങ്കാളിയായിരുന്നു ഷാറഖഹും സഹാബികളോടൊപ്പം പങ്കാളിയായി ഫി ഹഫ്രിൽ ഖന്ദഖി കിടങ്ങ് കുഴിക്കാൻ ഫി ഗസ്വത്തുൽ അഹ്സാബ്
അഹ്സാബ് യുദ്ധത്തിൽ വക്കാന യങ്കുലു തുറാബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും മണ്ണ് നീക്കിയിരുന്നു. ഹത്തഖ്ബറ ബത്നുഹു അവിടുത്തെ വയറ്റിലും മണ്ണ് പുരണ്ടിരുന്നു. വഹുവ യഖൂലു അവിടുന്ന് പറയുന്നുണ്ടായിരുന്നു. മുത്തമസ്സിലൻ ബിക്കലിമാത്തി അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു, മഹാനായ അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു അൻഹുവിൻ്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് അവിടുന്ന് പറയുന്നുണ്ടായിരുന്നു, വല്ലാഹി ലൗലല്ലാഹു മഹ്തദൈന, അല്ലാഹുവാണേ അവൻ നമുക്ക് സന്മാർഗം നൽകിയിട്ടില്ലായിരുന്നുവെങ്കിൽ നമുക്ക് ഹിദായത്ത് ലഭിക്കുമായിരുന്നില്ല. വലാ തസദ്ദഖിനാ വലാ സല്ലൈനാ, നമുക്ക് സദഖ ചെയ്യാനോ നിസ്കരിക്കാനോ സാധിക്കുമായിരുന്നില്ല. സദഖ ചെയ്തും നിസ്കരിച്ചുമുള്ള ഭാഗ്യം നമുക്ക് ലഭിക്കുമായിരുന്നില്ല. ഫഅൻസിലൻ സകീനത്തൻ അലൈന, അല്ലാഹുവേ ഞങ്ങൾക്ക് സമാധാനമിറക്കി തരണേ. വസബ്ബിത്തില്ല ഖദാമ ഇല്ലാ കൈന, ഞങ്ങളുടെ പാദങ്ങൾ ഉറപ്പിച്ചു നിർത്തണേ. ഇല്ലാ കൈന, ശത്രുക്കളെ നേരിടുമ്പോൾ, ശത്രുക്കളെ കണ്ടുമുട്ടുമ്പോൾ ഞങ്ങൾക്ക് സ്ഥൈര്യം നൽകണേ എന്നാശയം. ഇന്നൽ ഉലാ ഖദ് ബഗൗ അലൈന, ഞങ്ങളോട് ആരെങ്കിലും അക്രമം കാണിക്കുകയാണെങ്കിൽ, ഞങ്ങളോട് അക്രമം കാണിക്കുന്നവർ, ഇദാ അറാദു ഫിത്നതൻ, അവർ കുഴപ്പമുണ്ടാക്കാൻ തീരുമാനിച്ചാൽ, അഭൈന ഞങ്ങൾ തടയുന്നതാണ്. റുബമാക്കാൻ ചിലപ്പോൾ യഹ്ഫിറു ഹത്തായ ക്ഷീണിക്കുന്നത് വരെ അവിടുന്ന് കുഴി കുത്താറുണ്ടായിരുന്നു. അങ്ങനെ ഫയജ്ലിസു ക്ഷീണിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് ഇരിക്കും, ഹത്തായ സ്തരീഹ് എന്നൊരു ആശ്വാസം ലഭിക്കുന്നത് വരെ. അപ്പോൾ കുഴി കുത്തും, ക്ഷീണം വരുമ്പോൾ ഇരിക്കും, പിന്നെ റെസ്റ്റ് എടുത്ത് വീണ്ടും പണിയെടുത്തിരുന്നു. ഫജഅല സഹാബഹു യഖൂൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ പറഞ്ഞു, നബിയെ അങ്ങേക്ക് ഞങ്ങൾ മതിയാക്കാം എന്ന് പറഞ്ഞാൽ അങ്ങേക്ക് പകരം ഞങ്ങൾ പണിയെടുക്കാം. ഫയഖൂൽ, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയും, ഉരീദു മുഷാറക്കത്തക്കും ഫിൽ അജ്ർ, നിങ്ങളോടൊപ്പം പ്രതിഫലത്തിൽ പങ്കാളിയാകാനാണ് ഞാനും ഉദ്ദേശിക്കുന്നത്, എനിക്കും നിങ്ങളോടൊപ്പം പ്രതിഫലം ലഭിക്കണം എന്ന്. ഇത് മതി ഇൻഷാല്ലാ. ഈ യൂണിറ്റിലെ നഹ്വ് അതും കൂടി നമുക്ക് പറയാം, ചെറിയ ഭാഗമേ ഉള്ളൂ. ഇസ്മു ജിൻസ്, ഇസ്മു അലമ് എന്താണ് എന്നാണ് നമുക്ക് മുലാഹലത്തുൻ നഹ്വിയിൽ പഠിക്കാനുള്ളത്. ഇസ്മ് രണ്ട് ഇനമുണ്ട്, ഒന്ന് ഇസ്മു അലമ് എന്ന് പറയും, മറ്റൊന്ന് ഇസ്മു ജിൻസ് എന്ന് പറയും. നിങ്ങൾ ബോർഡിലേക്ക് നോക്കൂ, അവിടെ റജുലുൻ, ഒരാൾ, ഒരു പുരുഷൻ. മറ്റ് തൊട്ടപ്പുറത്ത് എഴുതി നോക്കൂ, അലിയുൻ, അലി. രണ്ടാമത്തൊരു ഉദാഹരണം കൂടി, കിതാബ്, ഇപ്പുറത്തെ കള്ളിയിൽ ഖുർആൻ. മൂന്നാമത്തെ ഉദാഹരണം, റസൂലുൻ, മുഹമ്മദുൻ. അടുത്ത് ബലദുൻ, ഈ ഭാഗത്ത് മക്ക. ഈ ഉദാഹരണത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ആദ്യം പറഞ്ഞ റജുലുൻ, ഒരാൾ, ഒരു പുരുഷൻ എന്ന് പറയുമ്പോൾ ആരുമാവാം, ഒരാൾ പ്രത്യേകമായി ഉദ്ദേശിക്കുന്നില്ല അല്ലേ. അലി, അലി എന്ന് പറയുമ്പോൾ എന്തായി? അലി ആ ഒരു വ്യക്തി മാത്രമാണ്. ഇനി താഴെയുള്ള ഉദാഹരണങ്ങൾ ഇതുപോലെ ഒന്ന് മനസ്സിലാക്കി നോക്കൂ. കിതാബ്, കിതാബ് എന്ന് പറയുന്നുണ്ട് ഏത് കിതാബുമാവാം, തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ, ഖുർആൻ, ഏതുമാവാം. അപ്പോൾ ഒന്നുകൊണ്ടും
പ്രത്യേകമായിട്ട് ഉദ്ദേശിക്കാത്തത്. ഇപ്പുറത്തുള്ളതോ ഖുർആൻ. അപ്പോൾ ഖുർആൻ എന്നായി. ഖുർആൻ മാത്രമേ അതുകൊണ്ട് ഉദ്ദേശിക്കുകയുള്ളൂ. അടുത്തത് റസൂലുൻ. ഏത് റസൂലും ആവാം. ഇവിടെ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബിയെ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. താഴെ പറഞ്ഞ ബലദ്, ബലദ് എന്ന് പറയുമ്പോൾ ഏത് നാടുമാവാം, ഒരു പ്രദേശവുമായിട്ട് മാത്രം പ്രത്യേകമാവുന്നില്ല. മക്ക, മക്ക എന്ന് പറയുമ്പോൾ മക്ക മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഒന്നാമത്തെ കള്ളിയിലുള്ളതിന് എന്തു പറയും? ഇസ്മു ജിൻസ് എന്ന് പറയും. രണ്ടാമത്തെ കള്ളിയിലുള്ളതിനോ ഇസ്മു അലമ് എന്ന് പറയും. അപ്പോൾ ഇസ്മു ജിൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വർഗത്തിൽ നിന്ന്, ഒരു കൂട്ടത്തിൽ നിന്ന് ഏതെങ്കിലും ഒന്നിനെ കൊണ്ട് പ്രത്യേകമായി ഉദ്ദേശിക്കാത്തത്. മറ്റൊന്ന് ഒരു വർഗത്തിൽ നിന്ന് ഏതെങ്കിലും ഒന്നുകൊണ്ട് പ്രത്യേകമാകുന്നത്, അതാണ് പറയുന്നത്. കിതാബ് നോക്കൂ. ഇസ്മുൽ ജിൻസ് വ ഇസ്മുൽ അലം. ഇസ്മു ജിൻസും ഇസ്മു അലമും. അൽ ഇസ്മ് നൗആനി. ഇസ്മ രണ്ടിനമുണ്ട്. ഒന്ന് ഇസ്മു ജിൻസ്, ഒന്ന് ഇസ്മു ജിൻസാണ്, മറ്റൊന്ന് വസ്മു അലം, ഇസ്മു അലമുമാണ്. ഇസ്മുൽ ജിൻസ്, ഇസ്മു ജിൻസ് എന്ന് പറഞ്ഞാൽ ലാ യഖ്തസു ബിഫർദി മിൻ അഫ്രാദിൽ ജിൻസ്. ഒരു വർഗത്തിൽ നിന്ന് ഏതെങ്കിലും ഒന്നുകൊണ്ട് പ്രത്യേകമാവാത്തത്. ഉദാഹരണം ഷഹർ, മാസം. ഏത് മാസം ഉണ്ടോ? ഇല്ല. ഖലീഫ, ഏത് ഖലീഫയും ആവാം. മസ്ജിദ്, പള്ളി, ഏത് പള്ളിയുമാവാം. രണ്ടാമത്തെ വസ്മുൽ അലം. ഇസ്മു അലം എന്ന് പറഞ്ഞാലോ യഖ്തസു ബിഫർദി മിൻ അഫ്രാദിൽ ജിൻസ്, ഒരു വർഗത്തിലെ ഏതെങ്കിലും ഒന്നിനോട് ഒന്നുകൊണ്ട് പ്രത്യേകമായത്. ഉദാഹരണം റമദാൻ, ഉസ്മാൻ, കഅബ. റമദാൻ എന്ന് പറയുമ്പോൾ ഏത് നേരത്തെ നമ്മൾ പറഞ്ഞു ഷഹർ, മാസം എന്ന് പറഞ്ഞു. അപ്പോൾ റമദാൻ എന്ന് പറയുമ്പോൾ റമദാൻ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ഉസ്മാൻ, ഉസ്മാൻ എന്ന് പറയുമ്പോൾ ഖലീഫ ആരുമാവാം ഉദ്ദേശിക്കുന്നത്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ്. മസ്ജിദ്, ഏത് പള്ളിയുമാവാം ഉദ്ദേശിക്കുന്നത്? കഅബയാണ്. അപ്പോൾ ഏതെങ്കിലും ഒന്നിനെ കൊണ്ട് പ്രത്യേകമാകുന്നതിന് എന്തു പറയും? ഇസ്മു അലമ എന്ന് പറയും. ഒന്നുകൊണ്ട് പ്രത്യേകമാകാത്തതിന് ഇസ്മു ജിൻസ് എന്നും പറയും. നിങ്ങൾ ചെയ്യേണ്ടത് പാഠത്തിൽ വന്ന ഇസ്മു ജിൻസും ഇസ്മു അലമും എഴുതി സാദിന് അയച്ചു കൊടുക്കുക. ഈ പാഠഭാഗം നല്ലപോലെ നോട്ട് ചെയ്യുക. ഖന്ദഖ് യുദ്ധവേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടങ്ങ് കുഴിക്കാൻ പങ്കാളിയായിരുന്നു എന്ന് പറഞ്ഞ ഭാഗമുണ്ടല്ലോ, ഈ കവിതയും ഉൾപ്പെടെ ഒരു ഖണ്ഡിക നിങ്ങൾ എഴുതുക, അത് ഉസ്താദിന് അയച്ചു കൊടുക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തം നമുക്ക് നൽകുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. صلاة الله سلام الله عليك يا رسول الله صلاة الله سلام الله عليك يا حبيب الله توسلنا ببسم الله وبالغادي رسول الله وكل مجاهد لله وأهل البدر يا الله إلهي سلم الأمة من الآفات والنقمة ومن هم ومن غمة بأهل البدر يا الله صلاة الله سلام الله عليك يا رسول الله صلاة الله سلام الله عليك يا حبيب الله.